എല്ലാവർക്കും ത്രെഡ് സിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിനി ജേസൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്ലിക്യു ഫുട്ട്, അതായത് നമ്മൾ മൾട്ടി ഫംഗ്ഷണൽ പ്രഷർ ഫുട്ടിൻ്റെ കിറ്റിലെ 23-ാമത്തെ പ്രഷർ ഫുട്ടാണ് അപ്ലിക്യു ഫുട്ട്. അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കണേന്നും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ലിക്യു ഫുട്ട് എന്ന് പറയുന്നത്. ഈ അപ്ലിക്യു ഫുട്ട് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും, അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മെറ്റീരിയലും കിട്ടും. ഇപ്പോൾ ഞാൻ വാങ്ങിച്ച മൾട്ടി ഫംഗ്ഷണൽ കിറ്റിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലുള്ള അപ്ലിക്യു ഫുട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നടുക്കായിട്ട് ഇവിടെ ഒരു സ്നാപ്പ് ഭാഗമുണ്ട്. ഇതാണ് നമ്മൾ പ്രഷർ ഫുട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ സൈഡിൽ ഒരു ചെറിയൊരു ഗ്രൂവ് ഭാഗമുണ്ട്. നമ്മൾ എല്ലാ സ്റ്റിച്ചസും അടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വീതിയുള്ളൊരു ഹോളും ഉണ്ട്. ഇതിൻ്റെ മറുവശം തിരിക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ സെൻറ്ററിൽ ഒരു ചെറിയ ഗ്രൂ ഭാഗമുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വെച്ച് കൊടുക്കണമെന്നും ഇത് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഈ ഓൾ പർപ്പസ് ഫുട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അപ്ലിക്യു ഫുട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് കൊടുക്കണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഒരു സ്നാപ്പ് ഭാഗമുണ്ട്, ആ ഭാഗം കറക്റ്റായിട്ട് ഈ ഗ്രൂവിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് സിംഗറിൻ്റെ മെഷീനാണ്. ഇതിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ചില ഇതിൽ സ്റ്റീലിൻ്റെ ടൈപ്പ് മെറ്റാലിക് ഒബ്ജക്റ്റൊക്കെ ആയിരിക്കും ചില മെഷീനുകളിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ക്ലോത്ത് വയ്ക്കാം. അപ്പോൾ എങ്ങനെയുള്ള ക്ലോത്തിലാണ്? സാധാരണ നമ്മൾ ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, വെച്ച് അറ്റാച്ച് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്ലിക്യു ഫുട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കർവ് ചെയ്തിട്ടൊക്കെ ഒരു ഷേപ്പ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഈ അപ്ലിക്യു ഫുട്ട്. ഒരു അത്യാവശ്യം കർവുള്ള എൻഡുകളാണ് ഇതിൻ്റെയൊക്കെ. നമുക്ക് സ്റ്റിച്ചസ് ചെയ്യുമ്പോഴും ആ വ്യത്യാസം അതിനുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ യെല്ലോ പീസ് ഈ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ഈ സ്റ്റിച്ചാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. സ്റ്റിച്ച് സെലക്ട് ചെയ്യുന്ന ഈ ഡയലിൽ നിന്ന് ഈ സ്റ്റിച്ചാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ എൻഡിൽ ഈ ഹോള് ഈ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഈ ഹോള് ഇവിടെ സെൻറ്ററിൽ ചെറിയൊരു ഹോളുണ്ട്, ആ ഹോൾ ഈ ലൈനോട് ചേർന്ന് പോയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ കോർണറിൽ എത്തിക്കഴിയുമ്പോൾ ഈടിൽ കുത്തി നിർത്തിയിട്ട് ഇത് പൊക്കി പിടിക്കുക. അതിനുശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. ഈ കർവിൻ്റെ സ്ഥലത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്, ഇത് തിരിച്ചിങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈടിൽ കുത്തി നിർത്തിയ ശേഷം നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് നീഡിൽ കുത്തി നിർത്തിയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇങ്ങനെ വെച്ചിട്ട് ക്ലോത്ത് അല്പം ഇങ്ങനെ ചരിച്ചു കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കണ്ടു ഈ സ്റ്റിച്ചസ് ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
നമുക്ക് ഈ സ്റ്റിച്ച് അല്ലെങ്കിൽ മറ്റു സ്റ്റിച്ചുകളും കൊടുക്കാം. ചെറിയ വ്യത്യാസമുള്ള ഏതെങ്കിലും നമ്മൾ സിക്സാക്ക് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇതുപോലുള്ള സ്റ്റിച്ചുകളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഫുട്ട് യൂസ് ചെയ്തിട്ട് കൊടുക്കാറ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.